അപ്പോൾ കിങ്ഡം അനിമേലിയയിൽ വരുന്ന സെക്കൻഡ് ഫൈലാണ് ഫൈലം സീലൻഡ്രേറ്റ. ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ എന്താണ് നിഡേറിയ എന്ന് പറയും. സീലൻഡ്രേറ്റ് ഇതിൻ്റെ ഓൾഡ് നെയിം. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് നിഡേറിയായി, നിഡേറിയ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫൈലം സീലൻഡ്രേറ്റിനെ നിഡേറിയ എന്നും പറയും. നിഡേറിയ. ഓക്കെ, ഈ ഫൈലത്തിൽ വരുന്ന ഇതിന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്ര, ഒറേലിയ അഥവാ ജെല്ലി ഫിഷ്, ആഡംസിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഹാബിറ്ററ്റ് ദേ ആർ മോസ്റ്റ്ലി മറൈന്, പക്ഷേങ്കിൽ ഹൈഡ്ര മാത്രം എന്താണ് ഫ്രഷ് വാട്ടർ ഫോമിൽ കാണും. ആൻഡ് ദേ ആർ സെസൈല്, അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിങ്, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്. ദെൻ ഇതിൻ്റെ സിമെട്രി റേഡിയലി സിമെട്രിക്കലി, ലെവൽ ഓഫ് ഓർഗനൈസേഷന് ടിഷ്യൂ, പോരിഫെറയിൽ എന്തായിരുന്നു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒന്നുകൂടി ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് സെക്കൻഡ് ഫൈൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഇത് കാണിക്കുന്നത്. ദെൻ ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്, അതായത് ജേം ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഔട്ടർ എംബ്രിയോണിക് ലെയറാണ് എക്ടോഡേം, ഇന്നർ എംബ്രിയോണിക് ലെയറാണ് എൻഡോഡേം. ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഇതാണ് മീസോഗ്ലിയ. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുക, അതായത് എക്ടോഡേമിനെയും എൻഡോഡേമിനെയും മീസോഗ്ലിയ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് എന്താണ് സീലൻഡ്രേറ്റ, അതാ സീലോമ്, അതായത് ഗ്യാസ്ട്രോ വാസ്കുലർ കേവിറ്റി കാണിക്കുന്നുണ്ട് ഏത് ഫൈലം സീലൻഡ്രേറ്റ. ഇനി ഇതിൻ്റെ എന്താണ് എപ്പിഡെർമിസ് അഥവാ ബോഡിയിൽ അല്ലെങ്കിൽ ടെൻഡക്കിൾസിലൊക്കെ നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ഇഡോപ്ലാസ്റ്റ്. ഏ അത് കോമൺലി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റിംഗിങ് സെൽസ് എന്നറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ടെൻഡക്കിൾസിലുള്ള സ്റ്റിംഗിങ് സെൽസ് അഥവാ നിമറ്റോസൈറ്റ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഡിഫെൻസ്, അതുപോലെ ആങ്കറേജ്, ക്യാപ്ചറിങ് ഓഫ് ഇരകളെ പിടിക്കാനൊക്കെ എന്ത് സഹായിക്കും? ഈ സ്റ്റിംഗിങ് സെൽസ് ഹെൽപ്പ് ചെയ്യും. ദെൻ ഡയജക്ഷൻ ബോത്ത് എന്നാണ് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ. റെസ്പിറേഷനും എക്സ്ക്രീഷനും എന്തിലൂടെ നടക്കും? ബോഡി സർഫസ് അഥവാ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി നടക്കും. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ്, സർക്കുലേറ്ററി സിസ്റ്റം എന്താണ് ഫൈലം സീലൻഡ്രേറ്റയ്ക്ക് ഇല്ല. മെമ്പേഴ്സ് ഓഫ് ദിസ് കോളനീസ് കോൾഡ് സോയിഡ്സ്, സോയിഡ്സ് എന്ന് പറയും. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, പോളിപെൻഡി മെഡ്യൂസ. അപ്പോൾ ഫൈലം സീലൻഡ്രേറ്റയിൽ വരുന്ന ഓർഗാനിസം പ്രധാനമായിട്ടും രണ്ട് ബേസിക് ബോഡി ഫോംസ് കാണിക്കുന്നുണ്ട്, അതാണ് പോളിപെൻഡി മെഡ്യൂസ. ഓക്കെ, അപ്പോൾ പോളിപ്പ്, പോളിപ്പ് എന്താണ് സെസൈലാണ്, അതായത് അവർ മോട്ടൈലല്ല. അപ്പോൾ എന്താണ് എന്ന് വെച്ചിട്ട് അവ തീരെ എന്താണ് മൂവ്മെൻറ്റ് നടത്തുന്നില്ല എന്നല്ല, അവയ്ക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ എന്താണ് പോളിപ്പിൽ വരുന്ന ഇത് മൂവ്മെൻറ്റ് നടത്തുന്നുള്ളൂ. പക്ഷേ മെഡ്യൂസ് എന്താണ് ഫ്രീ സ്വിമ്മിങ് ആണ്. അപ്പോൾ പോളിപ്പിന് എക്സാമ്പിൾ നമ്മൾ പറയുക ഹൈഡ്രയാണ്, അതായത് സിലിണ്ട്രിക്കലായിട്ട്. ഓക്കെ, അംബ്രല, മെഡ്യൂസ് എന്താണ് അംബ്രല ലൈക്ക്, നമ്മൾ കുട തിരിച്ചു വെച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക, അംബ്രല ലൈക്ക് ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ നമ്മൾ ജെല്ലി ഫിഷ്, മെഡ്യൂസൊക്കെ എക്സാമ്പിളാണ്. പിന്നെ പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്, മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ബഡ്ഡിങ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഗ്യാമറ്റിക് ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് മെഡ്യൂസ് ഉണ്ടാവുകയും മെഡ്യൂസയ്ക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് പോളിപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെന്താണ് ഒരു ഫൈലം സീലൻഡ്രേറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണിത്, മെറ്റാജെനിസിസ്. മെറ്റാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ആൾട്ടർനേഷൻ, ദെൻ ജെനിസിങ്, ജെനിസിസ് എന്ന് വെച്ചാൽ ജനറേഷൻ. അപ്പോൾ ആ ടേം തന്നെ നമുക്ക് കിട്ടും എന്ത്, മെറ്റാജെനിസിസ് എന്ന് വെച്ചാൽ എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ പോളിപ്പ് മെഡ്യൂസ് അഥവാ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന സീലൻഡ്രേറ്റിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഒബീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ റീപ്രൊഡക്ഷനെ പറ്റി പറയാം. ഫൈലം സീലൻഡ്രേറ്റിൻ്റെ നമ്മൾ പറഞ്ഞു, ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് എന്ത് റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, അതായത് പോളിപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷനും മെഡ്യൂസ് സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫെർട്ടിലൈസേഷൻ ഇൻ്റേണൽ ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ലാർവൽ സ്റ്റേജിനെ പറ്റി പറയാം, അതായത് പ്ലാനുല. ഓക്കെ, അപ്പോൾ ഫൈലം സീലൻഡ്രേറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, ഡിപ്ലോപ്ലാസ്റ്റിക് ആന്ന് പറഞ്ഞു, ദേ ആർ സെസൈൽ അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ആണെന്ന് പറഞ്ഞു, മറൈൻ അല്ലെങ്കിൽ എന്താണ് ഫ്രഷ് വാട്ടർ ഫോംസ് കാണും, ദേ ആർ മോസ്റ്റ്ലി മറൈന്, ഹൈഡ്ര മാത്രം എന്താണ് ഫ്രഷ് വാട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈലം സീലൻഡ്രേറ്റ എന്ന് തന്നെ പറയുമ്പോൾ അത് സീലോമ്, അതായത് ഗ്യാസ്ട്രോ വാസ്കുലർ കേവിറ്റി. ദെൻ നിഡേറിയ എന്ന് പറയുമ്പോൾ നിഡോപ്ലാസ്റ്റ് അഥവാ സ്റ്റിംഗിങ് സെൽസ് അഥവാ നിമെറ്റോസൈറ്റ്സ്. പിന്നെ ഇതെന്താണ് ഒരു സിംഗിൾ ഓപ്പണിങ് മാത്രമേ ഉള്ളൂ, അഥവാ ഹൈപ്പോസ്റ്റോം അല്ലെങ്കിൽ മൗത്ത്. ഈ ബോഡിയിൽ ഒറ്റ സിംഗിൾ ഓപ്പണിങ് മാത്രം, ഹൈപ്പോസ്റ്റോം അല്ലെങ്കിൽ മൗത്ത് മാത്രം. ദെൻ ഇവ മെറ്റാജെൻസിസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു,
അതായത് പോളിപ്പൻ്റ് മെഡ്യൂസ, പോളിപ്പിന് അസെക്ഷൽ റീപ്രഡക്ഷൻ നടന്നിട്ട് മെഡ്യൂസ ഉണ്ടാവുകയും മെഡ്യൂസയ്ക്ക് സെക്ഷൽ റീപ്രഡക്ഷൻ നടന്നിട്ട് പോളിപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ.